ഇന്നൊരു നാല് ബിസ്ക്കറ്റ് ഒരേ ഡോ കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള നാല് രുചിയിലുള്ള നാല് ബിസ്ക്കറ്റ് ബേക്കറിയിലൊക്കെ ഇടുന്ന നാല് ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് നോക്കുന്നത്. നാല് ഐറ്റം ബിസ്ക്കറ്റ് അതേപോലെ അത് ഒരേ ഡോ കൊണ്ടാണ്, പക്ഷെ നാല് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ബട്ടറും പഞ്ചസാര പൊടി അല്ലെങ്കിൽ ഐസിങ് ഷുഗർ, കുറച്ച് വാനില പൗഡർ, പിന്നെ അതിന് ശേഷം മൈദ എല്ലാം കൂടി എടുത്തിട്ട് ബട്ടർ എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ചിലപ്പോൾ ഇത് കുഴച്ച നേരം നമുക്ക് ചിലപ്പോൾ ഒരു ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സ്പൂണ് പാൽ അതിലേക്ക് ഒഴിച്ചിട്ട് എന്താണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു പത്തിരിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് ശരിക്കും അതിന്. അതിനുശേഷം നമ്മളിത് രണ്ട് ഭാഗമാക്കുക. ആ രണ്ട് ഭാഗമാക്കിൽ ഒരു ഭാഗം നമ്മൾ കസ്റ്റർഡ് പിന്നെ കോൺഫ്ലക്സ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ ആദ്യം നമ്മൾ അതിലൊരു രണ്ട് ഭാഗത്തിൽ ഒരു ഭാഗം നല്ലോണം ഒന്ന് ഉരുട്ടി വെക്കുക. അതിനുശേഷം രണ്ടാമത് നമ്മൾ മാറ്റി വെച്ച് ആ ഭാഗത്തേക്ക് ഒരു സ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് പാലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആകുന്ന വരെ കുഴച്ചെടുക്കുക. ഇത് നമ്മൾ കസ്റ്റേർഡ് കോൺഫ്ലക്സ് ബിസ്ക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതിനുശേഷം അതും ബോൾ ചെയ്തെടുക്കുക. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ജാം ബിസ്ക്കറ്റ്, ആദ്യം നമ്മൾ ജാം ബിസ്ക്കറ്റിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള പ്ലെയിൻ ആയിട്ട് ഉരുട്ടി വെച്ചത് ഒരു എട്ട് ബോൾ നമ്മൾ ട്രേയിലെടുത്ത് വെക്കുക. അതിനുശേഷം അത് കൈകൊണ്ട് എന്താണ് ചെയ്യുക, നടുവിൽ ജസ്റ്റ് ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുക. ആ കുഴിയിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പൈപ്പിംഗ് ബാഗിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സഡ് ജാം, നല്ല ലൂസാക്കി വെച്ച മിക്സഡ് ജാം എന്താണ് ചെയ്യുക, ആ കുഴിയിലേക്ക് നമ്മൾ പൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുഴിയാക്കിയതിന് ശേഷം ബേക്ക് ചെയ്തിട്ട് ചൂടോടെ തന്നെ അതിൻ്റെ നടുവിലേക്ക് നമ്മൾ ജാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിട്ട് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഈ ജാമിൽ ഓറഞ്ച് റെഡ് കളറും കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് വേണ്ടി, ഹോം മെയ്ഡ് ആയതുകൊണ്ട് പരമാവധി കെമിക്കലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന് ശേഷം തന്നെ നമ്മൾ ഓട്സ് ബിസ്ക്കറ്റ് തന്നെ, ഓട്സ് നമ്മളൊരു ട്രേ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച കുറച്ച് ബിസ്ക്കറ്റിൻ്റെ കുറച്ച് ഭാഗം എന്താണ് ചെയ്യുക, നമ്മൾ ഓട്സിൽ പാലിൽ മുക്കിയിട്ട് ഓട്സിലിട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഒരു കുറച്ച് ബിസ്ക്കറ്റ് മതി, എല്ലാം കൂടി വേണ്ട, കുറച്ച് ബിസ്ക്കറ്റ് എന്താണ് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം ബാക്കിയുള്ള ബിസ്ക്കറ്റ് എന്താണ് ചെയ്യുക, കുറച്ച് പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് കറുത്ത ഉള്ളിൽ, നമ്മൾ നേരത്തെ എടുത്ത കറുത്ത ഉള്ളിൽ മുക്കിയെടുക്കുക. എന്നിട്ട് അതും നമ്മൾ എന്താണ് ചെയ്യുക, കൈകൊണ്ടൊന്ന് ഷേപ്പാക്കിയിട്ട് ട്രേയിലേക്ക് കൊടുക്കുക. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കോൺഫ്ലക്സ് ബിസ്ക്കറ്റാണ്. കോൺഫ്ലക്സ് ബിസ്ക്കറ്റ് ആദ്യം നമ്മൾ കോൺഫ്ലക്സ് എന്താണ് ചെയ്യുക, ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലോ അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് റോളർ കൊണ്ടോ ഒന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് പച്ചവെള്ളത്തിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക, അതേപോലെ കുറച്ച് പാലും ഒഴിക്കുക. നന്നായിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം നേരത്തെ ഉരുട്ടി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് എന്താണ് ചെയ്യുക, അതിലിട്ടിട്ട് കോൺഫ്ലക്സിലൊന്ന് റോൾ ഔട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ട്രേയിലേക്ക് എന്താണ് ചെയ്യുക, കൃത്യമായിട്ട് അടുക്കി വെക്കുക. ഓക്കെ, ഇതാണ് ഇപ്പോൾ മൂന്ന് നാല് ബിസ്ക്കറ്റായി, ഒരേ ഡോ തന്നെയാണ്, പക്ഷേ നാല് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. പിന്നെ ബേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന ടൈം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ലേ, അതേ തന്നെയാണ്, 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 18-20 മിനിറ്റും കൊണ്ട് ബേക്കായി വരും. അപ്പം ഒരേ ഡോ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ടേസ്റ്റാണെന്ന് വിചാരിക്കില്ല, പക്ഷേ നാല് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.